أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. റഹ്മാനീസ് അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വോയിസ് ഓഫ് റഹ്മാനിയക്ക് കീഴിലായി നടത്തിവരുന്ന ഗ്ലോറിയസ് ഹൂറി ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ പതിപ്പ് ഗ്ലോറിയസ് ഹൂറി തജ്വീദ് പഠന ക്ലാസ്സിൽ പഠിതാക്കളായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഇരുലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തജ്വീദ് പഠന കോഴ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മദ്ദുകളെ കുറിച്ചാണ്. പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ തജ്വീദ് പഠനം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിലേറെ പ്രധാനമുള്ള ഒരു വിഷയമാണ്, ഒരു കാര്യമാണ് മദ്ദുകൾ എന്നുള്ളത്. മദ്ദുകളെ കുറിച്ചുള്ള പഠനം വളരെ വിശാലമാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മദ്ദുകൾ. മദ്ദുകൾ എത്ര വിധമുണ്ട്, ഏതൊക്കെയാണ് ആ മദ്ദുകൾ, എത്രയാണതൊക്കെ നീട്ടേണ്ടത്, എപ്പോഴാണ് നീട്ടേണ്ടത്, വ്യത്യസ്തമായിട്ടുള്ള മദ്ദുകളെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി മദ്ദുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ നടത്തുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. മദ്ദുകൾ എന്ന് പറഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നീട്ടുക എന്നാണ് അർത്ഥം. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഒരല്പം നീട്ടേണ്ടി വരും, ചില സ്ഥലത്ത് ഒരുപാട് നീട്ടേണ്ടി വരും. സാധാരണ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നീട്ടാറുണ്ട്, ചില സ്ഥലങ്ങളിൽ നീട്ടൽ പാടില്ല. എന്നാൽ നീട്ടേണ്ട സ്ഥലത്ത് തന്നെ ആവശ്യത്തിൽ മാത്രം നീട്ടാൻ പാടുള്ളൂ, അനാവശ്യമായിട്ട് നീട്ടിക്കഴിഞ്ഞാൽ അത് ബോറാണ്. ഉദാഹരണത്തിന്, നമ്മൾ മാങ്ങ അല്ലെങ്കിൽ മാവ്, മൂങ്ങ, ആന എന്നൊക്കെ പറയുമ്പോൾ ചെറിയ രൂപത്തിൽ നീട്ടം നീട്ടാറുണ്ട് നമ്മൾ. നേരെ മറിച്ച് അവിടെയൊക്കെ മൂങ്ങ എന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ട് നമ്മളൊരു ബോറായിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ മൂങ്ങ എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഇതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ ചില സ്ഥലത്ത് കുറച്ച് നീട്ടേണ്ടി വരും, ചില സ്ഥലത്ത് കുറച്ച് കൂടുതൽ നീട്ടേണ്ടി വരും. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ നീട്ടേണ്ട സ്ഥലത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നീട്ടൽ നിർബന്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, കുറച്ച് നീട്ടൽ മാത്രം അനുവദനീയമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ രൂപത്തിൽ തന്നെ നീട്ടണം. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഖുർആനിൽ നീട്ടേണ്ട സ്ഥലത്ത് മാത്രം നീട്ടുക, ഖുർആനിൽ നീട്ടാൻ പറഞ്ഞിട്ട് കൂടുതൽ നീട്ടാൻ പറഞ്ഞ സ്ഥലത്ത് കൂടുതൽ നീട്ടുക, അത് നിർബന്ധമായിട്ടുള്ള സ്ഥലത്ത് നിർബന്ധമായിട്ടും നീട്ടുക, അല്ലാത്ത പക്ഷം അത് തെറ്റാണ്, കുറ്റകരമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ മദ്ദിൻ്റെ പഠനം എന്നുള്ളത് തജ്വീദ് പഠിക്കുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മദ്ദുകളെ നമുക്ക് രണ്ട് രൂപത്തിലായിട്ട് വേർതിരിക്കാം. മദ്ദ് അസ്ലി അല്ലെങ്കിൽ മദ്ദ് തബഈ എന്ന് പറയും ഒന്നാമത്തേത്, രണ്ടാമത്തേത് മദ്ദ് ഫറഈ എന്ന് പറയും. ഒന്നാമത്തേത് മദ്ദ് അസ്ലി. അസ്ലി ആയിട്ടുള്ള മദ്ദ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മദ്ദുകളാണ്, അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മദ്ദുകളാണ്. ഫറഈ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മദ്ദുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ, കുറച്ചധികം കൂടുതൽ നീട്ടേണ്ട മദ്ദുകളാണ്. ബേസിക് ആയിട്ടുള്ള മദ്ദുകൾ, ഉദാഹരണത്തിന് നമ്മൾ കമാൽ അല്ലെങ്കിൽ സബീൽ അല്ലെങ്കിൽ ഖാല ഖീല എന്നൊക്കെ പറയുന്നിടത്തുള്ള മദ്ദ് പോലെ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമാൽ എന്ന് പറയുമ്പോൾ ആ ഫതഹിന് ശേഷം ഒരു അലിഫ് വരുന്നുണ്ട്, സബീൽ എന്ന് പറയുമ്പോൾ ആ കസറിന് ശേഷം ഒരു യാ വരുന്നുണ്ട്, റസൂൽ എന്ന് പറയുമ്പോൾ ആ ലൊമ്മിന് ശേഷം
ഒരു വാവ് വരുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള മദ്ദുകളാണ് മദ്ദ് തബഈ അല്ലെങ്കിൽ മദ്ദ് അസ്ലി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫതഹിനെ നീട്ടാൻ അലിഫും, അതുപോലെ തന്നെ ലൊമ്മിനെ നീട്ടാൻ വാവും, അതുപോലെ തന്നെ കസ്റിനെ നീട്ടാൻ യാവുമാണ്. ഇത് ഇവ മൂന്നുമാണ് മദ്ദക്ഷരങ്ങൾ. മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ. ഇവക്ക് ശേഷം, ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനോ അതല്ലെങ്കിൽ ഹംസയോ വന്നിട്ടില്ല എങ്കിൽ അതിന് തൊവഴിയായിട്ടുള്ള മദ്ദ്, സാധാരണഗതിയിലുള്ള, ഉദാഹരണത്തിന് സബീൽ പോലെ, അല്ലെങ്കിൽ തൊരീഖ് പോലെ, കമാൽ പോലെ, സാധാരണഗതിയിൽ നീട്ടിയോ എന്ന് ചോദിച്ചാൽ നീട്ടിയിട്ടുണ്ട്. കേൾക്കുന്നവനും ഓടുന്നവനും പറയുന്നവനുമൊക്കെ നീട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ചെറിയ നീട്ടൽ, അതിന് സാങ്കേതികമായിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് ഹർക്കത്തിന്റെ കദർ നീട്ടുക എന്ന് പറയും. അത്രയേ അത് നീട്ടാൻ പാടുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എടുത്തു നോക്കുക. സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക ഇയ്യാക എന്ന് പറയുന്നിടത്തുള്ള യാഇന് മദ്ദുണ്ട്, പക്ഷെ അത് തബഈയായിട്ടുള്ള അസ്ലിയായിട്ടുള്ള മദ്ദാണ്. അവിടെ ഇയ്യാക അത്ര നീട്ടാൻ പാടില്ല. അവിടെ വേണ്ടത് ഇയ്യാക. അതുപോലെ തന്നെ റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, അവിടെ ആലമീൻ, അവിടെ മദ്ദ് അസ്ലിയാണ്, മദ്ദ് തബഈയാണ്. അവിടെ അടിസ്ഥാനപരമായിട്ട് നീട്ടൽ നീട്ടിയോ എന്ന് ചോദിച്ചാൽ നീട്ടിയിട്ടുണ്ട്, ആ ഒരു കേൾവിക്കാരൻ നീട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്ന രൂപത്തിൽ രണ്ട് ഹർക്കത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന ആ ഒരു നീട്ടൽ, ആ ഒരു ഖദറിന്റെ നീട്ടലാണ് അവിടെ നീട്ടേണ്ടത്. അതിനേക്കാൾ കൂടാൻ പാടില്ല. ആലമീൻ അത് തെറ്റാണ്. ഇതിനാണ് മദ്ദ് അസ്ലി അല്ലെങ്കിൽ മദ്ദ് തബഈ എന്ന് പറയുന്നത്. ഒരിക്കലും ഇതിനേക്കാൾ കൂടാൻ പാടില്ല. നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ആന അല്ലെങ്കിൽ മാവ് അല്ലെങ്കിൽ മീശ, ഇതൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ നമുക്ക് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. ഇവിടെയൊക്കെ ആന എന്ന് നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബോറാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും, അല്ലെങ്കിൽ മീശ എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയും. അതുപോലെ അറബിയിൽ സാധാരണഗതിയിൽ, ഖുർആൻ തജ്വീദിൽ സാധാരണഗതിയിൽ നീട്ടേണ്ട, എന്നാൽ അതിനേക്കാൾ കൂടുതൽ നീട്ടൽ തെറ്റാണ്. ഉദാഹരണത്തിന് റസൂൽ എന്ന് പറയുന്നത് റസൂൽ എന്ന് നീട്ടൽ തെറ്റാണ്, റസൂലുൻ എന്ന് നീട്ടൽ തെറ്റാണ്. അതുപോലെ തന്നെ മാലിക് എന്നുള്ളത് മാലിക്, സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് എന്നുള്ളത് മാലിക്കിയ, അങ്ങനെ നീട്ടൽ തെറ്റാണ്. അവിടെ മാലിക് മാലിക് എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിൻ്റെ, രണ്ടക്ഷരത്തിൻ്റെ ഹർക്കത്ത്, ഹർക്കത്തുള്ള രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള സമയമാണ് തബഈയായിട്ടുള്ള മദ്ദുകൾ നീട്ടേണ്ടത്. ഇതിനാണ് തബഈയായിട്ടുള്ള മദ്ദ് എന്ന് പറയുന്നത്. വിശദമായിട്ട് പറയുന്നില്ല. രണ്ടാമത്തെ കാറ്റഗറി ഫറഈയായിട്ടുള്ള മദ്ദുകളാണ്. ഫറഈയായിട്ടുള്ള മദ്ദുകൾ കൂടുതൽ നീട്ടേണ്ടവയാണ്. തബഈയായിട്ടുള്ള മദ്ദുകൾ നമ്മൾ പറഞ്ഞു വളരെ കുറച്ച്, നീട്ടിയോ എന്ന് ചോദിച്ചാൽ നീട്ടിയിട്ടുണ്ട്, എന്നാലോ അധികമായിട്ട് നീട്ടിയിട്ടില്ല. എന്നാൽ ഫറഈയായിട്ടുള്ള സെക്കൻഡറി മദ്ദുകൾ എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ട് നീട്ടേണ്ട മദ്ദുകളാണ്. ഫറഈയായിട്ടുള്ള മദ്ദുകൾ അഞ്ച് വിധമാണുള്ളത്. വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിൽ ചിലത് നീട്ടൽ നിർബന്ധമാണ്, ചിലത് നീട്ടൽ അനുവദനീയമാണ്, ചിലത് നീട്ടൽ ഉത്തമമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മദ്ദുകളുണ്ട് ഫറഈയായിട്ടുള്ള മദ്ദുകളിൽ തന്നെ. അതിൽ നമുക്ക് ഫറഈയായിട്ടുള്ള മദ്ദുകളെ നമ്മൾ ഒന്ന് ചുരുക്കി പറയുമ്പോൾ, മദ്ദക്ഷരമായിട്ടുള്ള അലിഫിൻ്റെയോ വാവിൻ്റെയോ യാഇൻ്റെയോ അല്ലെങ്കിൽ ലീനക്ഷരമായിട്ടുള്ള യാഇൻ്റെയോ വാവിൻ്റെയോ ശേഷം സുക്കൂന് അല്ലെങ്കിൽ ഹംസ വരിക, ഇതാണ് മദ്ദ് ഫറഈ എന്ന് പറയുന്നത്. മദ്ദക്ഷരമായിട്ടുള്ള അലിഫ്, വാവ്, യ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫതഹിനെ നീട്ടാൻ അലിഫ് വരും, കസ്റിനെ നീട്ടാൻ യ വരും, ദമ്മിനെ നീട്ടാൻ വാവ് വരും. എന്നാൽ എന്താണ് ലീനക്ഷരങ്ങൾ? ലീനക്ഷരം എന്ന് പറഞ്ഞാൽ വാവ് അല്ലെങ്കിൽ യ, ഈ രണ്ടക്ഷരം സുക്കൂനായി വരികയും മുമ്പുള്ള അക്ഷരത്തിന്റെ ഫതഹ ആവുകയും ചെയ്യുക. ഇതിനാണ് ലീനക്ഷരം എന്ന് പറയാം. ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ യാഓ വരിക, ഇതിനാണ് നമ്മൾ ലീനക്ഷരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഖുറൈഷ് പോലെ, ഇവിടെ ഖുറൈഷ് അറായിന് ഫതഹുണ്ട്, അതിനുശേഷം യാ വന്നു റൈഷ്. അതുപോലെ തന്നെ ഖൗഫ് പോലെ, അവിടെ ഖൗഫിന് ശേഷം ആ ഖായിന്റെ ഫതഹിന് ശേഷം വാവ് വന്നു, സുക്കൂനുള്ള വാവ് വന്നു. ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ അല്ലെങ്കിൽ യാഓ വരിക, ഇതിനാണ് ലീനിന്റെ അക്ഷരം എന്ന് പറയുന്നത്. ഈ ലീനിന്റെ അക്ഷരത്തിന് ശേഷം, അതല്ലെങ്കിൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം
ഹംസയോ സുക്കൂനോ വരിക, ഇതിനാണ് മദ് ഫറഈ എന്ന് പറയുന്നത്. മദ് ഫറഈ എന്ന് പറഞ്ഞാൽ ദീർഘമായിട്ട് നീട്ടേണ്ട മദ്ദുകളാണ്. സാധാരണ മദ്ദുകൾ തബഈയായിട്ടുള്ള മദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് നീട്ടേണ്ടതാണ്. എന്നാൽ ഫറഈയായിട്ടുള്ള മദ്ദുകൾ കുറച്ച് ദീർഘമായിട്ട് നീട്ടേണ്ടവയാണ്. ഒന്നാമത്തെ മദ് മദ് മുത്തസിൽ എന്ന് പറയും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് പഠിക്കാം. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഫറഈയായിട്ടുള്ള മദ്ദുകളിൽ ഒന്നാമത്തെ മദ് മദ് മുത്തസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു മദ്ദക്ഷരമായിട്ടുള്ള അലിഫിന്റെയോ വാവിന്റെയോ യാഇന്റെയോ ശേഷം ഹംസ വരിക, അലിഫിന്റെയോ വാവിന്റെയോ യാഇന്റെയോ ശേഷം ഹംസ വരിക, ഒരേ പദത്തിൽ തന്നെ വരിക, ഇതിനാണ് മദ് മുത്തസിൽ. മുത്തസിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ചേർന്നു, ചേർന്ന എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും അതുപോലെ തന്നെ ഹംസയും ഒരേ വാക്കിൽ തന്നെ വരിക. ഉദാഹരണത്തിന് ഇവിടെയൊക്കെ ജ എന്ന് പറയുന്ന ഒറ്റ പദമാണ്. ഇവിടെ ജീമിന് ഫത്തഹുണ്ട്, ആ ഫത്തഹിന് നീട്ടാൻ ഇവിടെ മദ്ദക്ഷരമായിട്ടുള്ള അലിഫ് വന്നിട്ടുണ്ട്. അതേ കലിമത്തിൽ തന്നെ ഹംസയും വന്നിട്ടുണ്ട്. അപ്പോ അവിടെ ജ എന്ന് പറഞ്ഞ പോരാ. ഉദാഹരണത്തിന് ഇദാ ജ സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നസ്റിലെ ഒന്നാമത്തെ ആയത്ത് ഇദാ ജ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അവിടെ മദ്ദക്ഷരമായിട്ടുള്ള അലിഫിന് ശേഷം ഹംസ വന്നു. അതേ കലിമത്തിൽ, ഒരേ കലിമത്തിൽ തന്നെ മദ്ദക്ഷരവും അതുപോലെ തന്നെ ഹംസയും വന്നു. ഇതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. മുത്തസിലായിട്ടുള്ള മദ്ദിന്റെ നിയമം എന്നുള്ളത് അസുലിയായിട്ടുള്ള മദ്ദിനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ ഇദാ ജാ എന്ന് പറഞ്ഞാൽ പോരാ. ജാ എന്ന് പറയുമ്പോൾ അവിടെ തബഈയായിട്ടുള്ള അസുലിയായിട്ടുള്ള മദ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ ഫറഈയായിട്ടുള്ള മദ്ദായതുകൊണ്ട് തന്നെ, മുത്തസിലായതുകൊണ്ട് തന്നെ അസുലിയിനേക്കാൾ രണ്ട് ഹർക്കത്തിന്റെ ഖദറിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. ഏഴ് ഹർക്കത്ത് വരെ നമുക്ക് നീട്ടാവുന്നതാണ്. ഇതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ജ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജി, അവിടെ ജി എന്ന് പറഞ്ഞാൽ പോരാ. മദ് ഫറഈയാണ്. ഏഴ് ഹറക്കത്ത് വരെ നീട്ടാം, രണ്ട് ഹറക്കത്തിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. ഇതിനാണ് മുത്തസിൽ എന്ന് പറയുന്നത്, മദ് മുത്തസിൽ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മദ് മുൻഫസിലാണ്. മദ് മുത്തസിലും മദ് മുൻഫസിലും എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരിക എന്നുള്ളതാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാലാണ് മദ് മുത്തസിൽ, മദ് മുൻഫസിൽ. ഈ മദ്ദക്ഷരവും അതുപോലെ തന്നെ ഹംസയും ഒരേ കലിമത്തിൽ വന്നാൽ അതിന് മുത്തസിൽ എന്ന് പറയുന്നു. അവിടെ രണ്ട് ഹർക്കത്തിനേക്കാൾ, അതായത് തുബഈയായിട്ടുള്ള മദ്ദിനേക്കാൾ നീട്ടൽ നിർബന്ധമാണ് നമ്മൾ പറഞ്ഞു. ഇനി മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വേർപിരിഞ്ഞാന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ നമ്മൾ മുത്തസിൽ പറഞ്ഞത് മദ്ദക്ഷരവും അതുപോലെ തന്നെ ഹംസയും ഒരേ കലിമത്തിൽ, ഒരേ വാക്കിൽ, ഒരേ പദത്തിൽ വരിക എന്നുള്ളതാണ്. ഇവിടെ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരം ഒരു കലിമത്തിലും ഒരു പദത്തിലും, അതുപോലെ തന്നെ ഹംസ മറ്റൊരു തൊട്ടടുത്ത പദത്തിലും വരിക എന്നുള്ളതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുക. അതെങ്ങനെയാണ്? മദ്ദക്ഷരം ഒരു പദത്തിലും തൊട്ടടുത്ത പദത്തിൽ ഹംസയും വരിക, ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരിക, തൊട്ടടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസയും വരിക, ഇതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം, മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരികയും തൊട്ടടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസയും ഹംസ വരിക, ഇതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം സൂറത്തുൽ കാഫിറൂനിൽ ഏഴോളം മദ് മുൻഫസിലുകൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു പദമാണ്, അഅ്ബുദു രണ്ടാമത്തെ പദമാണ്. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ ലാ എന്ന് കിട്ടാൻ അവിടെ അവിടെ മദ്ദക്ഷരമായിട്ടുള്ള അലിഫ് വന്നു. രണ്ടാമത്തെ പദമായിട്ടുള്ള അഅ്ബുദു എന്ന് പറയുന്നിടത്ത് അവിടെ ഹംസ വന്നു. ഇതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുക. ഖൂ അൻഫുസകും, ഖൂ അൻഫുസകും. അവിടെ ഖൂ ഒരു പദമാണ്. രണ്ടാമത്തെ പദം അൻഫുസകും എന്ന് പറയുന്ന പദമാണ്.
ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്യക്ഷരമായിട്ടുള്ള വാവ് വന്നു, രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തിൽ അംഫുസക്കും എന്ന് പറയുന്നിടത്ത് അവിടെ ആദ്യത്തിൽ ഹംസ വന്നു. ഇതിനാണ് മൂഫസിൽ എന്ന് പറയുന്നത്. മൂഫസിലായിട്ടുള്ള മദ്യ നീട്ടൽ നിർബന്ധമല്ല. എന്നാൽ ഏഴ് ഹർക്കത്ത് വരെ, രണ്ട് ഹർക്കത്തിനേക്കാൾ നീട്ടൽ നല്ലതാണ്, ഏഴ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. രണ്ട് ഹർക്കത്തിനേക്കാൾ കൂടുതൽ തവഴിയായിട്ടുള്ള മദ്യ, ആ മദ്യനേക്കാൾ നീട്ടൽ നിർബന്ധമില്ല, അനുവദനീയമാണ്, ജായിസാണ്. മദ്യ മുൻഫസലിന്റെ ഉദാഹരണം, ലാ അഅബ്ദു ഖൂ അംഫുസകും ഫീ ഉന്നൈ ഫീ ഉന്നൈ ലാ അഅബ്ദു. അവിടെയൊക്കെ നീട്ടൽ അനുവദനീയമാണ്, നീട്ടൽ നിർബന്ധമില്ല. മദ്യ മുഫസിൽ നീട്ടൽ നിർബന്ധമില്ല, നീട്ടൽ അനുവദനീയമാണ്. അനുവദനീയമാണെന്ന് കരുതി വല്ലാതെ നീട്ടാനല്ല, മറിച്ച് ഏഴ് ഹർക്കത്ത് വരെ നമുക്ക് നീട്ടാവുന്നതാണ്. അതാണ് മദ്യ മുഫസിൽ എന്ന് പറയുന്നത്. നമുക്ക് മദ്യ മുത്തസിലും മദ്യ മുഫസിലും ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. മദ്യക്ഷരമായിട്ടുള്ള അലിഫിൻ്റെയോ വാവിൻ്റെയോ യാഇൻ്റെയോ ശേഷം ഹംസ വരിക, ഇതിനാണ് മദ്ദ് മുൻഫസിൽ അല്ലെങ്കിൽ മദ്ദ് മുൻഫസിൽ എന്ന് പറയുക, മുത്തസിൽ മുൻഫസിൽ എന്ന് പറയുക. മുത്തസിൽ എന്ന് പറയുമ്പോൾ ഒരേ പദത്തിൽ തന്നെ മദ്ദക്ഷരം വരിക, അതുപോലെ തന്നെ ഹംസയും വരിക. മദ്ദ് മുൻഫസിൽ എന്ന് പറയുമ്പോൾ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസയും വരിക. ഇതിനാണ് മദ്ദ് മുൻഫസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഫറഈയായിട്ടുള്ള മദ്ദുകളുടെ രണ്ട് മദ്ദുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി മൂന്നാമത്തെ മദ്ദ് എന്നുള്ളത് മദ്ദ് ലാസിമാണ്. മദ്ദ് ലാസിമാണ്, മദ്ദ് ലാസിം പ്രത്യേകം ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ട് നീട്ടേണ്ട ഒരു മദ്ദാണ്. മദ്ദുകളിൽ നീട്ടൽ നിർബന്ധമായിട്ടുള്ള മദ്ദുകളൊന്നും മദ്ദ് ലാസിമും മദ്ദ് മുത്തസുലുമാണ്. മറ്റുള്ളത് നീട്ടൽ അനുവദനീയമുള്ളതുണ്ട്, നല്ല ഉത്തമമായിട്ടുള്ളതുണ്ട്. ഏതായാലും നീട്ടൽ നിർബന്ധമായിട്ടുള്ള മദ്ദുകള് മദ്ദ് മുത്തസിൽ മദ്ദ് ലാസിം. മദ്ദ് മുത്തസിൽ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മദ്ദ് ലാസിമിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മദ്ദ് ലാസിം എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരമായിട്ടുള്ള അലിഫ് വാവ് യാ, അല്ലെങ്കിൽ ലീനക്ഷണ അക്ഷരമായിട്ടുള്ള യാ വാവ്. ലീനക്ഷരം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അക്ഷരം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള വാവോ യാഒ വരിക, അതിന് തൊട്ടു മുമ്പുള്ളത് ഫതഹ ആവുക. ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ യാഒ വരിക. ഖുറൈഷ് പോലെ, സൈഫ് പോലെ, ഖൗഫ് പോലെ, അവിടെ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നു, അല്ലെങ്കിൽ സുക്കൂനുള്ള വാവ് വന്നു. ഈ മദ്ദക്ഷരത്തിനോ ലീനക്ഷരത്തിനോ ശേഷം സ്ഥിരമായിട്ടുള്ള സുക്കൂന് വരുന്നതിനെയാണ് മദ്ദ് ലാസിം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള സുക്കൂൻ എന്താണ് സ്ഥിരമായിട്ടുള്ള സുക്കൂൻ എന്ന് പറഞ്ഞാൽ? സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോഴും ചേർത്തിയൂടുമ്പോഴും അവിടെ സുക്കൂനായിരിക്കും. അതിനാണ് സ്ഥിരമായിട്ടുള്ള സുക്കൂൻ എന്ന് പറയുന്നത്. സ്ഥിരമല്ലാത്ത സുക്കൂനുകളുണ്ട്, അതിനെ കുറിച്ച് ഇൻഷാല്ലാഹ് നമ്മൾ പറയും. മദ്ദ് ആരിദിനെ കുറിച്ചും അതുപോലെ തന്നെ മദ്ദ് ലീനിനെ കുറിച്ചും പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പറയും. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാലാണ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോഴും ചേർത്തിയൊതുമ്പോഴും സുക്കൂനുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാലാണ്, അതിനാണ് മദ്ദ് ലാസിം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ, അല്ലേ? അവിടെ യാസീൻ അസീൻ എന്ന് പറയുന്ന കൊടുത്ത് അസീ സീന്, അതുപോലെ തന്നെ യാ നൂനുണ്ട്. ആ നൂനിന് എപ്പോഴും സുക്കൂനായിരിക്കും, ആ നൂനിന് എപ്പോഴും സുക്കൂനായിരിക്കും, അതിന് മാറ്റം ഉണ്ടാവില്ല. അതിന്റെ സുക്കൂനിന് ആ യാസീൻ തൊട്ടപ്രതായത്തിലേക്ക് ചേർത്തി ഓതിയാലും അവിടെ സുക്കൂന് തന്നെയായിരിക്കും. അപ്പൊ അവിടെ യാസീൻ എന്ന് നീട്ടി ആറ് ഹർക്കത്തിന്റെ കദർ നീട്ടി ഓതൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ തെറ്റാണോ അത്? അതുപോലെ തന്നെ അള്ളാഹുവിനെ ശരിക്കും പറഞ്ഞാൽ നീട്ടൽ നിർബന്ധമാണ്, മദ്ദ് ലാസിമാണ്. അവിടെ അത് നീട്ടാതിരിക്കൽ തെറ്റാണ്, കുറ്റകരമാണ്. കാരണം എന്താണ്? അവിടെ അള്ളാഹുവിനെ നീട്ടാൻ അവിടെ അലിഫ് വന്നു, തൊട്ടപ്പുറത്ത് അക്ഷരം ഷെദ്ദുള്ള ലാമാണ്. ഷെദ്ദുള്ള അക്ഷരങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ഷെദ്ദുള്ള അക്ഷരം എന്ന് പറയുമ്പോൾ അത് രണ്ട് അക്ഷരങ്ങളായിരിക്കും. ഇപ്പൊ അവിടെ ലാം എന്ന് പറയുമ്പോൾ രണ്ട് ലാം ഉണ്ടാകും. ഒന്നാമത്തെ ലാമ് സുക്കൂനുള്ള ലാമാണ്, രണ്ടാമത്തെ ലാമ് ഹർക്കത്തുള്ള ലാമാണ്. അപ്പോ ഷെദ്ദുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ, മദ്ദക്ഷരത്തിന് ശേഷം ഷെദ്ദുള്ള അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അവിടെ മദ്ദ് ലാസിമായിരിക്കും ഉണ്ടാവുക. കാരണം ഷെദ്ദുള്ള അക്ഷരത്തിന്റെ ഒന്നാമത്തെ ഹർഫിന് നിർബന്ധമായിട്ടും സുക്കൂന് തന്നെ ആയിരിക്കും. അപ്പോ അതുപോലെ തന്നെ അൽഹാഖ്,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായിട്ടുള്ള സുക്കൂന് വരുന്നത് കൊണ്ട് തന്നെ അവിടെ മദ് ലാസിമാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരുപാട് സൂഹൃത്തുക്കളുടെ മുമ്പിൽ ആദ്യത്തെ ആയത്ത് വരുന്ന ഉദാഹരണത്തിന് നൂൻ, അവിടെ നൂൻ ആ വാവിന് ശേഷം അവിടെ സ്ഥിരമായിട്ടുള്ള സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ അത് മദ് ലാസിമാണ്, നീട്ടൽ നിർബന്ധമാണ്. നൂൻ എന്ന് പറഞ്ഞു മാത്രം പോരാ, നൂൻ നീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് അലിഫ് ലാം മീം. ഇവിടെ ആ ലാം എന്ന് പറയുന്നിടത്ത് ലാ എന്ന് പറയുന്ന നീട്ടുന്ന അലിഫുണ്ട്, അതോടുകൂടെ തന്നെ അതിന് ശേഷം സുക്കൂനുള്ള മീമുണ്ട്. ലാം എന്ന് പറയുന്നിടത്തുള്ള സുക്കൂനുള്ള മീമുണ്ട്. അതുപോലെ തന്നെ മീം, അവിടെ യാ ഉണ്ട്, യാന് ശേഷം സുക്കൂനുള്ള മീമുണ്ട്. ഇത് രണ്ടോടത്ത് നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ അലിഫ് ലാ മീം എന്ന് ഓതിയാ പോരാ. അലിഫ് ലാം നീട്ടിയോതൽ നിർബന്ധമാണ്. ഇതിനാണ് മദ് ലാസിം എന്ന് പറയുക. മൂന്ന് മദ്ദുകൾ നമ്മൾ പഠിച്ചു ഇപ്പോൾ, മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, മദ് ലാസിം. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള രണ്ട് മദ്ദുകൾ മദ് ആരിദും അതുപോലെ തന്നെ മദ് ലീനുമാണ്. ഇത് രണ്ടും നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദുകളല്ല. മുത്തസിലായിട്ടുള്ള മദ്ദാണ് നീട്ടൽ നിർബന്ധമായിട്ടുള്ളത്, അതുപോലെ തന്നെ മദ്ദു ലാസിമുമാണ്. ബാക്കിയുള്ള മൂന്ന് മദ്ദുകളും നീട്ടൽ നിർബന്ധമില്ല. മുൻഫസിലായിട്ടുള്ള മദ്ദ് നീട്ടൽ ജായിസാണ്. ഇനിയുള്ള രണ്ട് മദ്ദുകളും അതുപോലെ തന്നെ നീട്ടൽ അനുവദനീയമാണ്. ഒന്ന് നീട്ടൽ നല്ലതാണ്, നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമത്തെ മദ് മദ് ആരിദാണ്. നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ നാലാമത്തെ മദ് ആരിദായിട്ടുള്ള മദ് എന്ന് പറയുമ്പോൾ, ആരിദായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ, മദ്ദക്ഷരത്തിന് ശേഷം ആരിദായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിന് മദ് ആരിദ് എന്ന് പറയുന്നു. എന്താണ് മദ് ആരിദായിട്ടുള്ള സുക്കൂൻ എന്ന് പറഞ്ഞാൽ, തൽക്കാലത്തേക്ക് പുതുതായിട്ടൊരു സുക്കൂന് വരിക എന്ന് പറഞ്ഞാൽ, വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനുണ്ട്, ചേർത്തി ഓതുമ്പോൾ സുക്കൂൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ. അവിടെ മുസ്ഹഫിൽ നോക്കിക്കഴിഞ്ഞാൽ റബ്ബിൽ ആലമീനാണ് ഉണ്ടാവുക, മാലിക് യൗമിദ്ദീൻ എന്നുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ മാലിക് യൗമിദ്ദീൻ, അവിടെ യഥാർത്ഥത്തിൽ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നിടത്ത് ആലമീൻ, അവിടെ സുക്കൂന് നമ്മൾ ചെയ്യാണ്, വഖഫ് ചെയ്യുന്നോണ്ട് ചെയ്യാണ്. നേരെ മറിച്ച് അവിടെ ആ തൊട്ടപ്പുറത്തായത്തിലേക്ക് ചേർത്തി വരുമ്പോ റബ്ബിൽ ആലമീന റഹ്മാനി, അവിടെ മദ് അവിടെ ശരിക്കും പറഞ്ഞ സുക്കൂന് പുതുതായി വന്നതാണ്. വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് സുക്കൂൻ ഉള്ളത്, ചേർത്തി വരുമ്പോൾ സുക്കൂൻ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സുക്കൂനുകൾക്കാണ് ആരിദായിട്ടുള്ള സുക്കൂൻ എന്ന് പറയാം. മദ്ദക്ഷരത്തിന് ശേഷം ആരിദായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ അവിടെ നീട്ടലുണ്ടാകും. ഉദാഹരണത്തിന് റബ്ബിൽ ആലമീൻ, അവിടെ ആറ് ഹർക്കത്തിന്റെ ഖദർ നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. അതുപോലെ തന്നെ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെയും മദ് ആരിദാണ്, സുക്കൂന് പുതുതായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ആരിദായിട്ടുള്ള സുക്കൂന് വന്നതുകൊണ്ട് അവിടെ മദ് ആരിദ് എന്ന് പറയുന്നു. ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ മാലിക് യൗമിദ്ദീൻ, അവിടെ ദീൻ എന്ന് പറയുന്ന ആ യാഅന് ശേഷം സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂന് ആരിലാണ്, പുതുതായിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ മാലിക് യൗമിദ്ദീനി എന്നാണ് അവിടെ ഉള്ളത്. അപ്പൊ ചേർത്തി ഓടുമ്പോ മദ് അവിടെ ഉണ്ടാവില്ല. ആരിദായിട്ടുള്ള സുക്കൂൻ എപ്പോഴുണ്ടാകുന്നു, അപ്പോഴാണ് അവിടെ മദ് ഉണ്ടാവുള്ളൂ. സുക്കൂൻ ഇല്ലാതാകുമ്പോൾ അവിടുന്ന് മദ്ദും ഇല്ലാതെയാകുന്നു. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, അവിടെ സുക്കൂന് നിർത്തുമ്പോഴാണ് മദ് ഉണ്ടാവുക. നേരെ മറിച്ച് ചേർത്തി വരുമ്പോഴോ മാലിക് യൗമിദ്ദീനി ഇയ്യാക, ചേർത്തി ഓതുമ്പോൾ അവിടെ ഹർക്കത്താണ്, അവിടെ ഫത്തഹാണ്, അവിടെ കസറാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ മദ് ഉണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ മദ്ദക്ഷരമായിട്ടുള്ള അലിഫിൻ്റെയോ വാവിൻ്റെയോ യാഇൻ്റെയോ ശേഷം ആരിമായിട്ടുള്ള തൽക്കാലത്തേക്ക് വഖഫിനൊക്കെ വേണ്ടി വരുന്ന സുക്കൂന് വന്നു കഴിഞ്ഞാൽ അവിടെ നീട്ടൽ അനുവദനീയമാണ്, നല്ലതാണ്. അവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. ആ നീട്ടുന്ന മദ്ദിനെയാണ് മദ് ആരിൽ എന്ന് പറയുക. അഞ്ചാമത്തെ മദ് മദ് ലീനാണ്. എന്താണ് മദ് ലീൻ എന്ന് പറഞ്ഞാൽ,
ഈ ലീനക്ഷരം, ലീനക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിരുന്നു, സുക്കൂനുള്ള വാവ്, അതുപോലെ തന്നെ സുക്കൂനുള്ള യാ, തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാവുക, ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ യാവോ വരിക, ഇതിനാണ് മദ്ദലീൻ എന്ന് പറയുന്നത്. ഈ മദ്ദലീനിന് ശേഷം ആരിലായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ അവിടെ മദ്ദലീൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടായ സുക്കൂന്, തൽക്കാലത്തേക്ക് വന്നിട്ടുള്ള സുക്കൂന്, ചേർത്തിയോതിക്കഴിഞ്ഞാൽ ആ സുക്കൂന് പോകും, ചേർത്തിയോതിക്കഴിഞ്ഞാൽ ആ സുക്കൂന് പോകും. സൂറത്ത് ഖുറൈശിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണം കാണാൻ കഴിയും. ലീലാഫി ഖുറൈശ്, ഖുറൈശ്, അവിടെ ഷീനിന് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ഖുറൈശീൻ എന്നാണ്ടാണ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖുറൈശ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഖുറൈശ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഖുറൈശ്. എന്നാൽ മദ് ലീനിൽ ആറ് ഹർക്കത്ത് വരെ നീട്ടാമെങ്കിലും രണ്ട് ഹർക്കത്തിന്റെ ഖദർ നീട്ടലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഖുറൈശ്, 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 ആറ് ഹർക്കത്തിന്റെ ഖദർ വരെ നീട്ടൽ അനുവദനീയമാണ് എങ്കിൽ ഉത്തമം രണ്ട് ഹർക്കത്തിന്റെ ഖദർ നീട്ടലാണ്. ആ സൂറത്ത് അങ്ങോട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഓടുമ്പോ അവിടെ ഫത്തഹിന് ശേഷം യാഗ് വന്നു, സുക്കൂനുള്ള യാഗ് വന്നു, അത് ലീനിന്റെ അക്ഷരമാണ്. ലീനിന്റെ അക്ഷരം ശേഷം അവിടെ സുക്കൂന് ആരിലായിട്ട് വന്നു, അവിടെ വഖഫ് ചെയ്തുകൊണ്ട് സുക്കൂന് ആരിലായിട്ട് വന്നു. അപ്പൊ അവിടെ സ്വൈഫ് നീട്ടൽ അനുവദനീയമാണ്. രണ്ട് ഹറക്കത്ത് നീട്ടൽ ഏറ്റവും ഉത്തമം രണ്ട് ഹറക്കത്ത് നീട്ടലാണ്, സ്വൈഫ് നീട്ടലാണ്. അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്വാദിന്റെ ഹറക്കത്ത് എന്ന് പറയുന്നത് കസ്റാണ്, പക്ഷേ അവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സുക്കൂന് ചെയ്തു. അപ്പോ ലീനിന്റെ അക്ഷരത്തിന് ശേഷം ആരിലായിട്ടുള്ള തൽക്കാലത്തേക്ക് താൽക്കാലികമായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മദ്ലീൻ എന്ന് പറയുന്നു. മദ്ലീൻ നീട്ടൽ നിർബന്ധമില്ല. നമുക്ക് മദ്ദുകൾ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മദ്ദുകൾ മൊത്തത്തിൽ രണ്ട് വിധമാണ്. ഒന്ന് അസ്ലി, അതല്ലെങ്കിൽ തൊബഈ എന്ന് പറയും, ബേസിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മദ്ദുകളാണ്. രണ്ടാമത് ഫറഈ എന്ന് പറയും, സെക്കൻഡറി ആയിട്ടുള്ള മദ്ദുകളാണ്. ബേസിക് ആയിട്ടുള്ള മദ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ നീട്ടിയോ എന്ന് ചോദിച്ചാൽ നീട്ടിയിട്ടുണ്ട്, ആ രൂപത്തിൽ നീട്ടുന്ന. ഉദാഹരണത്തിന് മാങ്ങ, ആന, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഖാല, ഖീല, റസൂൽ, ഇയ്യാക, ആലമീൻ തുടങ്ങിയിട്ടുള്ള മദ്ദുകൾക്കാണ് മദ് തൊബഈ എന്ന് പറയുക. സാധാരണ രണ്ട് ഹർക്കത്തുള്ള അക്ഷരം ഉച്ചരിക്കുന്ന സമയത്തേക്ക് നീട്ടുക, അതിനാണ് മദ് തൊബഈ അല്ലെങ്കിൽ മദ് അസ്ലി എന്ന് പറയുക. നേരെ മറിച്ച് ഫറഈ ആയിട്ടുള്ള മദ്ദുകൾ എന്ന് പറഞ്ഞാൽ ദീർഘമായിട്ട് നീട്ടേണ്ട മദ്ദുകളാണ്. ആ മദ്ദുകളിൽ ചിലത് നീട്ടൽ നിർബന്ധമാണ്, ചിലത് നീട്ടൽ അനുവദനീയമാണ്, ചിലത് നീട്ടൽ ഉത്തമമാണ്. അവിടെ നീട്ടൽ നിർബന്ധമായിട്ടുള്ള മദ്ദുകൾ മദ് ലാസിമും മദ് മുത്തസിലുമാണ്. മൊത്തം ഫറഈ ആയിട്ടുള്ള മദ്ദുകൾ വരുന്നത് മദ്ദക്ഷരമായിട്ടുള്ള അലിഫിൻ്റെയോ വാവിൻ്റെയോ യാഇൻ്റെയോ ശേഷം ഒന്നില്ലെങ്കിൽ ഹംസ വരിക അല്ലെങ്കിൽ സുക്കൂൻ വരിക. ഹംസ വന്നു കഴിഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് മദ്ദുകൾ ഉണ്ടാവുക, ഒന്ന് മദ് മുത്തസിൽ, മറ്റൊന്ന് മദ് മുൻഫസിൽ. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ കലിമത്തിൽ തന്നെ, ഒരേ പദത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരം വരികയും അതുപോലെ തന്നെ അതേ കലിമത്തിൽ തന്നെ ഹംസയും വരിക, രണ്ടും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരേ കലിമത്തിൽ തന്നെ മദ്ദക്ഷരവും അതുപോലെ തന്നെ ഹംസയും വരിക. ഇവിടെയൊക്കെ മദ് മുത്തസിലാണ്, നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ രണ്ട് ഹർക്കത്തിനേക്കാൾ, അതായത് തുബഴിയായിട്ടുള്ള മദ്ദിനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. ഏഴ് ഹർക്കത്തിന്റെ ഖദർ വരെ നീട്ടാവുന്നതാണ്. ഇതാണ് മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരിൽ തന്നെയാണ്. എന്നാൽ മദ് മുത്തസിൽ നമ്മൾ ഒരേ പദത്തിലാണ് രണ്ടും വന്നതെങ്കിൽ മദ് മുൻഫസിൽ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരിക, തൊട്ടടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസ വരിക. ഇതിനെയാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. മദ് മുൻഫസിൽ രണ്ട് ഹർക്കത്തിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമില്ല, അനുവദനീയമാണ്. ഏഴ് ഹർക്കത്ത് വരെ നമുക്ക് നീട്ടാവുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരണം കാണാൻ കഴിയുന്ന ഒരു സൂറത്താണ് സൂറത്തു സൂറത്തുൽ കാഫിറൂൻ. അതിൽ ഏഴോളം വരുന്ന മദ് മുൻഫസിൽ വരുന്നുണ്ട്.
ലാ അഅബ്ദു വലാ അൻതും. അങ്ങനെ ഒരുപാട് ഏഴോളം വരുന്ന മദ്ദ് മുൻഫസിൽ വരുന്നുണ്ട്. അപ്പൊ മദ്ദ് മുൻഫസിൽ നീട്ടൽ നിർബന്ധമില്ല. ഇനി മദ്ദ് മുൻഫസിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മദ്ദ് ഒരു ഇരുത്തത്തിൽ നമ്മൾ മദ്ദ് മുൻഫസിൽ നീട്ടുന്നുണ്ടെങ്കിൽ, ഒരോത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മദ്ദ് മുൻഫസിൽ നീട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് നീട്ടലാണ് ഏറ്റവും നല്ലത്. ഒരു മദ്ദ് മുൻഫസിൽ നീട്ടി മറ്റേ മദ്ദ് മുൻഫസിൽ നീട്ടാതിരിക്കുക, അതിനേക്കാൾ ഏറ്റവും ഉത്തമം എല്ലാ മദ്ദും ഒരുപോലെ ഒരേ കദറിലായിട്ട് ഒരേ കണക്കിന് ഒരേ വലുപ്പത്തിൽ നീട്ടലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മദ്ദ് മുൻഫസിലും മദ്ദ് മുത്തസിലും. ഇനി വരുന്നത് മദ്ദ് ആരിദ്, മദ്ദ് ലീൻ, മദ്ദ് ലാസിം. അതിലൊന്നാമത്തത് മദ്ദ് ലാസിമാണ്. മദ്ദ് ലാസിമും മദ്ദും ആരിദും മദ്ദ് ലീനും ഇതിപ്പോ മൂന്നും മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരിക എന്നുള്ളതാണ്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരിക. ആ സുക്കൂന് സ്ഥിരമായിട്ടുള്ള സുക്കൂനാണെങ്കിൽ ഏതുപോലെ അവിടെ ഉള്ള സുക്കൂന് പോലെ, അല്ലെങ്കിൽ ഷെദ്ദുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ, മദ്ദക്ഷരത്തിന് ശേഷം ഷെദ്ദുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷെദ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടക്ഷരമാണ് ഷെദ്ദുള്ള അക്ഷരം. അതിലൊന്നാമത്തെ അക്ഷരത്തിന് എന്തായാലും സുക്കൂനായിരിക്കും ഉണ്ടാവുക, രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തായിരിക്കും. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന്, സ്ഥിരമായിട്ടുള്ള സുക്കൂന്, ആരിതല്ലാത്ത സ്ഥിരമായിട്ടുള്ള സുക്കൂന് വന്നാൽ അതിനാണ് മദ്ദ് ലാസിം എന്ന് പറയുന്നത്. മദ്ദ് ലാസിം നീട്ടൽ നിർബന്ധമാണ്. ഫാത്തിഹയിൽ വലല്ലാ അവിടെ നീട്ടൽ വലല്ലാ പലപ്പോഴും നമ്മൾ നീട്ട് കേട്ടാതെ പോകുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ യാസീൻ ഒതുമ്പോ യാസീൻമാണ്, നീട്ടൽ നിർബന്ധമാണ്. നമ്മൾ പലപ്പോഴും യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് ഓതി പോവാറുണ്ട്, തെറ്റാണത്. അതുപോലെ തന്നെ ഇവിടെ നീട്ടൽ നിർബന്ധമാണ്. ഇതിനൊക്കെയാണ് മദ്ദ് ലാസിം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള സുക്കൂന് വരിക, മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ടുള്ള സുക്കൂന് വരിക. ഇനി മദ്ദ് ആരിദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലികമായിട്ടുള്ള ആരിദായിട്ടുള്ള സുക്കൂന് വരിക. ആരിദായിട്ടുള്ള സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ സുക്കൂന് ചെയ്യും. വഖഫ് ചെയ്യുമ്പോൾ എന്തായാലും സുക്കൂനാണ് ചെയ്യേണ്ടത്, സുക്കൂന്റെ മേലെ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ വഖഫിന് വേണ്ടിയിട്ട് നമ്മൾ സുക്കൂന് കൊടുത്തു. ഉദാഹരണത്തിന് റബ്ബിൽ ആലമീൻ, ആ നൂനിന് ശരിക്കും പറഞ്ഞ ഫത്തഹാണുള്ളത്, പക്ഷേ നമ്മളവിടെ വഖഫ് ചെയ്യാൻ വേണ്ടി സുക്കൂന് കൊടുക്കുന്നുണ്ട്. അവിടെ സുക്കൂനുള്ള സമയത്ത് മദ്ദ് വരും, സുക്കൂന് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ചേർത്തി ഒതുമ്പോ ആ മദ്ദും പോയി പോകും. എന്ന് പറഞ്ഞാൽ റബ്ബിൽ ആലമീൻ, സുക്കൂനുള്ളപ്പോ മദ്ദുണ്ടാകും, നേരെ മറിച്ച് ചേർത്തി ഓതുമ്പോളോ റബ്ബിൽ ആലമീൻ അങ്ങനെ ഉണ്ടാവുക. അതിനാണ് മദ്ദ് ആരിദ് എന്ന് പറയുന്നത്. മദ്ദ് ലീൻ എന്ന് പറഞ്ഞാൽ ലീനക്ഷരം, നേരത്തെ പറഞ്ഞിരുന്നു ലീനക്ഷരം എന്ന് പറഞ്ഞാൽ വാവ് അല്ലെങ്കിൽ യാ, സുക്കൂനുള്ള വാവ്, സുക്കൂനുള്ള യാ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ ആവുക, ഫത്ഹന് ശേഷം സുക്കൂനുള്ള വാവോ യാ ഓ വരിക, ഇതിനാണ് ലീനക്ഷരം എന്ന് പറയുക. ലീനക്ഷരത്തിന് ശേഷവും ഈ പറഞ്ഞ രൂപത്തിൽ ആരിദായിട്ടുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ, തൽക്കാലത്തേക്കുള്ള സുക്കൂന് വന്നു കഴിഞ്ഞാൽ അവിടെ മദ്ദുണ്ടാകും. ആ മദ്ദിനാണ് മദ്ദ് ലീൻ എന്ന് പറയുക. സൂറത്തുൽ ഖുറൈശിൽ ഉള്ളതുപോലെ തന്നെ റായിന് ശേഷം യാ വന്നിട്ടുണ്ട്, ആ റാ യാഇന് സുക്കൂനാണ്, റായിന് ഫതഹാണ്, ശോഷം ശേഷം താൽക്കാലികമായിട്ടുള്ള ആരിദായിട്ടുള്ള ഒരു സുക്കൂന് വന്നിട്ടുണ്ട് ഖുറൈഷ്. അവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാം, പക്ഷെ രണ്ട് ഹർക്കത്ത് നീട്ടലാണ് ഏറ്റവും ഉത്തമം. ഇത്രയാണ് മദ്ദുകളെ കുറിച്ച് പറയാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് മദ്ദുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ഒരുപാട് തെറ്റുകൾക്ക് കാരണമായി മാറും. മദ്ദുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഹറാമുകൾ തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് മദ്ദുകളെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് വിശാലമായ പഠനമാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ് മദ്ദുകൾ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മദ്ദുകളും ശബ്ദുകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്താലാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പാരായണമായി മാറുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പല തെറ്റുകളും വന്നു ചേരാൻ സാധ്യതയുണ്ടാകും, പല കുറ്റങ്ങളും ഹറാമുകളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ തജ്വീദിൻ്റെ പഠനങ്ങൾ നടത്തി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.